നമ്മുടെ ഡേറ്റാബേസിലെ റെക്കോർഡുകൾ കോഡ് ഉപയോഗിച്ച് കാണുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനും റെക്കോർഡ് സെറ്റ് എന്ന ഒബ്ജക്റ്റ് നിർമ്മിക്കണം. ഡേറ്റാബേസിലെ ഒരു റോയിലെ ഡേറ്റ ആണ് ഒരു റെക്കോർഡ് സെറ്റ്. ഒരു റെക്കോർഡ് സെറ്റ് ഒബ്ജക്റ്റ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് കാണാം. ഡിം ആർ എസ് ആസ് എ ഡി ഒ ഡി ബി ഡോട്ട് റെക്കോർഡ് സെറ്റ്. ഇവിടെ ഡിം എന്നത് ഒരു കീവേഡ് ആണ്. ആർ എസ് റെക്കോർഡ് സെറ്റിൻ്റെ പേരാണ്. എ ഡി ഒ ഡി ബി ഡോട്ട് റെക്കോർഡ് സെറ്റ് എന്നത് ഡേറ്റ ടൈപ്പ് ആണ്. അതായത് റെക്കോർഡ് സെറ്റ് എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പുതിയ റെക്കോർഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സെറ്റ് ആർ എസ് ഈക്വൽ ന്യൂ റെക്കോർഡ് സെറ്റ് എന്ന് നൽകുക. ഇങ്ങനെയാണ് ഒരു റെക്കോർഡ് സെറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് നാം ഓപ്പൺ എന്ന മെത്തേഡ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ റെക്കോർഡ് സെറ്റ് ഓപ്പൺ ചെയ്യുന്നതിനും ഓപ്പൺ എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ആർ എസ് ഡോട്ട് ഓപ്പൺ സോഴ്സ് ആക്റ്റീവ് കണക്ഷൻ കഴ്സർ ടൈപ്പ് ലോക്ക് ടൈപ്പ്. അതിൻ്റെ ഒരു ഉദാഹരണം താഴെ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആർ എസ് ഡോട്ട് ഓപ്പൺ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് സി എൻ എ ഡി ഓപ്പൺ കീ സെറ്റ് എ ഡി ലോക്ക് പെസിമിസ്റ്റ്. ഇവിടെ ആർ എസ് റെക്കോർഡ് സെറ്റിൻ്റെ പേരാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് നൽകിയിരിക്കുന്നത് സോഴ്സ് ആണ്. ഏത് ടേബിളിൽ നിന്നാണ് റെക്കോർഡ്സ് ആക്സസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സി എൻ എന്നത് കണക്ഷൻ ഒബ്ജക്റ്റിൻ്റെ പേരാണ്. ഏത് കണക്ഷനാണ് ആക്റ്റീവ് എന്നാണ് ഇവിടെ പറയുന്നത്. എ ഡി ഓപ്പൺ കീ സെറ്റ് എന്നത് കഴ്സർ ടൈപ്പ് ആണ്. റെക്കോർഡുകളിൽ കൂടി ഏത് രീതിയിൽ നാവിഗേറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. എ ഡി ലോക്ക് പെസിമിസ്റ്റിക് എന്ന് കൊടുത്തിരിക്കുന്നത് ലോക്ക് ടൈപ്പ് ആണ്. നമ്മൾ ഒരു റെക്കോർഡ് സെറ്റ് ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളിൽ നിന്ന് ആ റെക്കോർഡ് എങ്ങനെ ലോക്ക് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ലോക്ക് ടൈപ്പുകൾ ഏതൊക്കെയെന്നും കഴ്സർ ടൈപ്പുകൾ ഏതൊക്കെയെന്നും കാണാം. ലോക്ക് ടൈപ്പുകൾ ഏതൊക്കെ എന്ന് നോക്കാം. ലോക്ക് ടൈപ്പുകൾ നാല് വിധമാണുള്ളത്. എ ഡി ലോക്ക് റീഡ് ഓൺലി, എ ഡി ലോക്ക് പെസിമിസ്റ്റിക്, എ ഡി ലോക്ക് ഒപ്റ്റിമിസ്റ്റിക്, എ ഡി ലോക്ക് ബാച്ച് ഒപ്റ്റിമിസ്റ്റിക്. എ ഡി ലോക്ക് റീഡ് ഓൺലി എന്ന് കൊടുത്താൽ ആ റെക്കോർഡ് സെറ്റ് ഉപയോഗിച്ച് ഡേറ്റ കാണുവാൻ മാത്രമേ സാധിക്കൂ, റെക്കോർഡിന് മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. എ ഡി ലോക്ക് പെസിമിസ്റ്റിക് എന്ന് കൊടുത്താൽ പ്രൊവൈഡർ ആ റെക്കോർഡുള്ള പേജ് ലോക്ക് ചെയ്യും, മറ്റൊരാൾക്ക് ആ സമയത്ത് ആ റെക്കോർഡ് കിട്ടില്ല. എ ഡി ലോക്ക് ഒപ്റ്റിമിസ്റ്റിക് എന്ന് കൊടുത്താൽ റെക്കോർഡ് പരിഷ്കരിക്കുന്ന സമയത്ത് മാത്രം ആ റെക്കോർഡുള്ള പേജ് ലോക്ക് ചെയ്യും. എ ഡി ലോക്ക് ബാച്ച് ഒപ്റ്റിമിസ്റ്റിക് എന്ന് കൊടുത്താൽ നാം മാറ്റം വരുത്തുന്ന റെക്കോർഡുകൾ എല്ലാം ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഇത്രയും ലോക്ക് ടൈപ്പുകളാണ് ഉള്ളത്. കഴ്സർ ടൈപ്പുകളും നാല് വിധമാണുള്ളത്. ഏതൊക്കെ എന്ന് നോക്കാം. എ ഡി ഓപ്പൺ ഫോർവേഡ് ഓൺലി, എ ഡി ഓപ്പൺ കീ സെറ്റ്, എ ഡി ഓപ്പൺ ഡൈനാമിക്, എ ഡി ഓപ്പൺ സ്റ്റാറ്റിക്. എ ഡി ഓപ്പൺ ഫോർവേഡ് എന്ന് കൊടുത്താൽ റെക്കോർഡുകളിൽ കൂടി മുന്നോട്ട് മാത്രമേ നാവിഗേറ്റ് ചെയ്യുവാൻ സാധിക്കൂ. എ ഡി ഓപ്പൺ കീ സെറ്റ് എന്ന് കൊടുത്താൽ മറ്റൊരാൾ ഉപയോഗിക്കുന്ന റെക്കോർഡ് നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കും, ആ റെക്കോർഡ് നമുക്ക് ഉപയോഗിക്കുവാനും പറ്റില്ല. എ ഡി ഓപ്പൺ ഡൈനാമിക് എന്ന് കൊടുത്താൽ നാം ഉപയോഗിക്കുന്ന റെക്കോർഡിൽ മറ്റൊരാൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും, റെക്കോർഡുകളിൽ കൂടി ഏതു രീതിയിൽ വേണമെങ്കിലും നാവിഗേറ്റ് ചെയ്യുവാനും സാധിക്കും. എ ഡി ഓപ്പൺ സ്റ്റാറ്റിക് എന്ന് കൊടുത്താൽ റെക്കോർഡുകളിൽ കൂടി ഏതു രീതിയിൽ വേണമെങ്കിലും നാവിഗേറ്റ് ചെയ്യാം, പക്ഷേ മറ്റൊരാൾ ഉപയോഗിക്കുന്ന റെക്കോർഡ് നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇത്രയുമാണ് കഴ്സർ ടൈപ്പുകൾ. ഒരു റെക്കോർഡ് സെറ്റ് ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്ലോസ്. കണക്ഷൻ ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്യുവാനും ക്ലോസ് എന്ന മെത്തേഡാണ് ഉപയോഗിച്ചത്. അതിൻ്റെ സിൻടാക്സ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ആർ എസ് ഡോട്ട് ക്ലോസ്. ഇവിടെ ആർ എസ് റെക്കോർഡ് സെറ്റ് ഒബ്ജക്റ്റിൻ്റെ പേരാണ്. നാം നൽകുന്ന പേരാണ് അത്. എങ്ങനെയാണ് ഒരു റെക്കോർഡ് സെറ്റ് ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു. എ ഡി ഒ ഡേറ്റ കൺട്രോൾ ഉപയോഗിച്ച് ഒരു ഡേറ്റാബേസിലെ റെക്കോർഡ്സ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ഒരു പുതിയ റെക്കോർഡ് ചേർക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ആഡ് ന്യൂ. അതിൻ്റെ സിൻടാക്സ് ആർ എസ് ഡോട്ട് ആഡ് ന്യൂ എന്നാണ്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന റെക്കോർഡ് സേവ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് മെത്തേഡ് ഉപയോഗിക്കണം. ഒരു റെക്കോർഡിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അപ്ഡേറ്റ്. അതിൻ്റെ സിൻടാക്സ് ആർ എസ് ഡോട്ട് അപ്ഡേറ്റ് എന്നാണ്. റെക്കോർഡ് പോയിന്റർ നിൽക്കുന്ന റെക്കോർഡിലാണ് മാറ്റം വരുന്നത്. ഒരു റെക്കോർഡ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിലീറ്റ്. ഇവിടെയും റെക്കോർഡ് പോയിന്റർ നിൽക്കുന്ന റെക്കോർഡാണ് നീക്കം ചെയ്യുക. ഇവിടെ എല്ലായിടത്തും ആർ എസ് റെക്കോർഡ് സെറ്റ് ഒബ്ജക്റ്റിൻ്റെ പേരാണ്.
ADO Data Control ഉപയോഗിച്ച് ഒരു ഡേറ്റാബേസിലെ റെക്കോർഡുകളിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് മൂവ് മൂവ് നെക്സ്റ്റ് മൂവ് പ്രീവിയസ് മൂവ് ഫസ്റ്റ് മൂവ് ലാസ്റ്റ് എന്നിവ ഇവയുടെ സിൻടാക്സ് ആണ് സ്ക്രീനിൽ കാണുന്നത് RS എന്നത് റെക്കോർഡ് സെറ്റ് ഒബ്ജക്റ്റിന്റെ പേരാണ് നമുക്ക് മൂവ് എന്ന മെത്തേഡ് നോക്കാം RS.move n ഇവിടെ n എന്നത് ഒരു സംഖ്യയാണ് നിൽക്കുന്ന റെക്കോർഡിൽ നിന്ന് n നമ്പർ മുൻപോട്ട് നീങ്ങുവാനാണ് ഉപയോഗിക്കുന്നത് ഇനി നിൽക്കുന്ന റെക്കോർഡിൽ നിന്ന് n നമ്പർ പിറകോട്ട് നീങ്ങണമെങ്കിൽ n ന് മുമ്പിൽ നെഗറ്റീവ് ചിഹ്നം ചേർക്കുക അടുത്ത മെത്തേഡ് മൂവ് നെക്സ്റ്റ് ആണ് നിൽക്കുന്ന റെക്കോർഡിൽ നിന്ന് തൊട്ടടുത്ത റെക്കോർഡിലേക്ക് പോകുവാനാണ് ഇത് ഉപയോഗിക്കുന്നത് നിൽക്കുന്ന റെക്കോർഡിൽ നിന്ന് മുൻപിലത്തെ റെക്കോർഡിലേക്ക് എത്തുന്നതിനാണ് മൂവ് പ്രീവിയസ് ഉപയോഗിക്കുന്നത് ഡാറ്റാബേസിലെ ഫസ്റ്റ് റെക്കോർഡിലേക്ക് വരുന്നതിന് മൂവ് ഫസ്റ്റും ലാസ്റ്റ് റെക്കോർഡിലേക്ക് പോകാൻ മൂവ് ലാസ്റ്റ് മെത്തേഡും ഉപയോഗിക്കുന്നു ഡാറ്റാബേസിലെ റെക്കോർഡുകളിലൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്ന് ഇപ്പോൾ പഠിച്ചു ADO ഡാറ്റ കൺട്രോൾ കാണുന്നതിന് മുമ്പ് നാം ഡാറ്റ കൺട്രോൾ കണ്ടല്ലോ ഈ മെത്തേഡുകൾ എല്ലാം തന്നെ ഡാറ്റ കൺട്രോളിലും ഉപയോഗിക്കാം സിൻടാക്സിന് വ്യത്യാസം ഒന്നും ഇല്ലാതെ തന്നെ ഇനി ADO ഡാറ്റ കൺട്രോൾ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാം അതിനായി വിഷ്വൽ ബേസിക്കിൽ ഒരു പ്രോജക്റ്റ് തുറക്കുക പ്രോജക്റ്റ് മെനുവിൻ്റെ കീഴിൽ നിന്നും ആഡ് MDI ഫോം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് MDI ഫോം സെലക്ട് ചെയ്യുക ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി MDI ഫോമിൽ ഒരു മെനു നിർമ്മിക്കുന്നതിനായിട്ട് ടൂൾസ് മെനുവിൽ നിന്ന് മെനു എഡിറ്റർ വിളിക്കുക മെനുവിൻ്റെ ക്യാപ്ഷൻ സ്റ്റുഡൻ്റ് എന്നും നെയിം MNU സ്റ്റുഡൻ്റ് എന്നും നൽകുക ഇനി സ്റ്റുഡൻ്റ് മെനുവിൻ്റെ കീഴിൽ ഒരു സബ് മെനു നിർമ്മിക്കുക അതിന് ആഡ് എന്ന ക്യാപ്ഷനും MNU ആഡ് എന്ന നെയിമും നൽകുക സ്റ്റുഡൻ്റ് മെനുവിൻ്റെ കീഴിൽ വ്യൂ എന്ന സബ് മെനു കൂടി നിർമ്മിക്കുക അതിന് വ്യൂ എന്ന ക്യാപ്ഷനും MNU വ്യൂ എന്ന നെയിമും നൽകുക ഇനി എക്സിറ്റ് എന്ന ഒരു മെയിൻ മെനു കൂടി നിർമ്മിക്കുക അതിന് എക്സിറ്റ് എന്ന ക്യാപ്ഷനും MNU എക്സിറ്റ് എന്ന നെയിമും നൽകുക ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി പ്രോജക്റ്റിലേക്ക് ഒരു ഫോം കൂടി കൂട്ടിച്ചേർക്കുക അതിനായി പ്രോജക്റ്റ് മെനുവിൽ നിന്ന് ആഡ് ഫോം സെലക്ട് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ ഫോം സെലക്ട് ചെയ്യുക ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പ്രോജക്റ്റിൽ രണ്ട് ഫോമുകളും ഒരു MDI ഫോമും ഉണ്ട് ഇനി നമുക്ക് ഫോം ഡിസൈൻ ചെയ്യാം അതിനായി MDI ഫോം എടുക്കുക MDI ഫോമിൻ്റെ ക്യാപ്ഷൻ സ്റ്റുഡൻ്റ് ആപ്ലിക്കേഷൻ എന്നാക്കുക സ്ക്രീനിൽ കാണാം ഇനി ഫോം 1 സെലക്ട് ചെയ്യുക ഫോം 1-ലേക്ക് 10 ലേബലുകളും 10 ടെക്സ്റ്റ് ബോക്സുകളും 3 കമാൻഡ് ബട്ടണുകളും ഒരു ADO ഡാറ്റ കൺട്രോളും വയ്ക്കുക ലേബലുകളുടെ ക്യാപ്ഷൻ സ്ക്രീനിൽ കാണുന്നതുപോലെ നൽകുക നെയിം അഡ്മിഷൻ നമ്പർ നെയിം ഓഫ് ഫാദർ കോഴ്സ് ഹൗസ് ഡേറ്റ് പ്ലേസ് DOB ഡിസ്ട്രിക്റ്റ് ഫോൺ എന്നിങ്ങനെ നൽകുക ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക ഇനി കമാൻഡ് 1-ൻ്റെ ക്യാപ്ഷൻ ആഡെന്നാക്കുക കമാൻഡ് 2-ൻ്റെ ക്യാപ്ഷൻ സേവ് എന്നാക്കുക കമാൻഡ് 3-യുടെ ക്യാപ്ഷൻ എക്സിറ്റ് എന്നാക്കുക ഇനി ADO ഡേറ്റ കൺട്രോളിൻ്റെ വിസിബിൾ എന്ന പ്രോപ്പർട്ടി ഫോൾസ് ആയിട്ട് നൽകുക ഇതുപോലെ ഫോം 2-ലും കൺട്രോളുകൾ വയ്ക്കുക ഫോം 2-ലും 10 ലേബലുകളും 10 ടെക്സ്റ്റ് ബോക്സുകളും 5 കമാൻഡ് ബട്ടണുകളും ഒരു ADO ഡേറ്റ കൺട്രോളും എടുത്തു വയ്ക്കുക ഫോം 1-ൽ ചെയ്ത പോലെ തന്നെ ലേബലിൻ്റെ ക്യാപ്ഷൻ നൽകുക ടെക്സ്റ്റ് ബോക്സുകളും ഫോം 1-ൽ ചെയ്ത പോലെ തന്നെ ക്രമീകരിക്കുക ഇനി കമാൻഡ് 1-ൻ്റെ ക്യാപ്ഷൻ പ്രീവിയസ് എന്നും 2-ൻ്റെ ക്യാപ്ഷൻ നെക്സ്റ്റ് എന്നും 3-യുടെ ക്യാപ്ഷൻ മോഡിഫൈ എന്നും 4-ൻ്റെ ക്യാപ്ഷൻ ഡിലീറ്റ് എന്നും 5-ൻ്റെ ക്യാപ്ഷൻ എക്സിറ്റ് എന്നും നൽകുക ADO ഡേറ്റ കൺട്രോളിൻ്റെ വിസിബിൾ എന്ന പ്രോപ്പർട്ടി ഫോൾസ് ആയിട്ട് നൽകുക കമാൻഡുകൾ സ്ക്രീനിൽ കാണുന്നതുപോലെ ക്രമീകരിക്കുക മറ്റുള്ള കൺട്രോളും സ്ക്രീനിൽ കാണുന്നതുപോലെ വയ്ക്കുക ഇനി ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യണം അതിനായി MS ആക്സസ് ഓപ്പൺ ചെയ്യുക സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ആക്സസ് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ ബ്ലാങ്ക് ആക്സസ് ഡേറ്റാബേസ് തിരഞ്ഞെടുക്കുക ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന ഫോൾഡറിൽ VB98 എന്ന ഫോൾഡർ തിരഞ്ഞെടുക്കുക. അവിടെ ഫയലിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്ന് നൽകുക. ഇനി ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വേറെ ഒരു ഡയലോഗ് ബോക്സ് ലഭിക്കും. അവിടെ ഫീൽഡ് നെയിമും ഡേറ്റ ടൈപ്പും പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. സ്ക്രീനിൽ കാണുന്നത് പോലെ ഫീൽഡ് നെയിമും ഡേറ്റ ടൈപ്പും നൽകുക. ഇവിടെ ഡേറ്റ ടൈപ്പ് എല്ലാം ടെക്സ്റ്റ് ആണ്. ഫീൽഡ് നെയിം ADNO, ഫാദർ, കോഴ്സ്, ഹൗസ്, ഡേറ്റ്, പ്ലേസ്, DOB, ഡിസ്റ്റ്, ഫോൺ എന്നിങ്ങനെയാണ്. ഇനി ഇതിന് സ്റ്റുഡൻ്റ് എന്ന പേര് നൽകി സേവ് ചെയ്യുക. ഇനി നമ്മുടെ ഡേറ്റാബേസും ആപ്ലിക്കേഷനുമായിട്ട് ADO ഡേറ്റ കൺട്രോൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കണം. അതിനായി Form 1 തിരഞ്ഞെടുക്കുക. Form 1 ADO ഡേറ്റ കൺട്രോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ADO DC പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ലഭിക്കുന്ന പ്രോപ്പർട്ടി പേജസ് എന്ന വിൻഡോയിൽ ജനറൽ ടാബിൽ ക്ലിക്ക് ചെയ്ത് യൂസ് കണക്ഷൻ സ്ട്രിംഗ് എന്ന ഓപ്ഷൻ ബട്ടൺ തിരഞ്ഞെടുക്കുക. ഇനി ബിൽഡ് എന്ന കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന ഒരു വിൻഡോ ലഭിച്ചു. അതിൽ പ്രൊവൈഡർ എന്ന സ്ഥലത്ത് മൈക്രോസോഫ്റ്റ് ജെറ്റ് 4.0 OLEDB പ്രൊവൈഡർ സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓർ എൻറ്റർ എ ഡേറ്റാബേസ് നെയിം എന്ന സ്ഥലത്ത് കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റാബേസ് സെലക്ട് ചെയ്യുക. ഇനി ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് കണക്ഷൻ എന്ന കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് കണക്ഷൻ സക്സീഡഡ് എന്ന ഒരു മെസ്സേജ് ലഭിക്കും. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി റെക്കോർഡ് സോഴ്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കമാൻഡ് ടൈപ്പ് എന്ന സ്ഥലത്ത് 2ADCMD ടേബിൾ സെലക്ട് ചെയ്യുക. ടേബിൾ ഓർ സ്റ്റോർഡ് പ്രൊസീജിയർ നെയിം എന്ന സ്ഥലത്ത് സ്റ്റുഡൻ്റ് എന്ന ടേബിൾ സെലക്ട് ചെയ്യുക. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷനും ഡേറ്റാബേസുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് Form 1 ചെയ്തത്. ഇതുപോലെ തന്നെ Form 2 കണക്ഷൻ സ്ഥാപിക്കുക. Form 2 സ്റ്റുഡൻ്റ് എന്ന ഡേറ്റാബേസ് തന്നെയാണ് ബന്ധിപ്പിക്കേണ്ടത്. ഇനി Form 1 വരിക. Form 1 ടെക്സ്റ്റ് 1 സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് 1 ഡേറ്റ സോഴ്സ് പ്രോപ്പർട്ടിയിൽ ADO DC 1 സെലക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ADO ഡേറ്റ കൺട്രോളിൻ്റെ പേര്. ഇതുപോലെ എല്ലാ ടെക്സ്റ്റ് ബോക്സുകളിലും ഡേറ്റ സോഴ്സ് പ്രോപ്പർട്ടി ADO DC 1 എന്ന് സെലക്ട് ചെയ്യുക. ഇനി ടെക്സ്റ്റ് 1 ഡേറ്റ ഫീൽഡ് പ്രോപ്പർട്ടിയിൽ നെയിം എന്ന ഫീൽഡ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് 2 ഡേറ്റ ഫീൽഡ് പ്രോപ്പർട്ടിയിൽ ADNO സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് 3 ഫാദർ എന്ന ഫീൽഡ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് 4 കോഴ്സ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് 5 ഹൗസ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് 6 ഡേറ്റും സെലക്ട് ചെയ്യുക. അതുപോലെ പ്ലേസ്, DOB, ഡിസ്റ്റ്, ഫോൺ എന്നിങ്ങനെ ഫീൽഡുകൾ അതാത് ടെക്സ്റ്റ് ബോക്സുകളിൽ സെലക്ട് ചെയ്യുക. ADO ഡേറ്റ കൺട്രോളും ഫോമിലെ കൺട്രോളും തമ്മിൽ ബൈൻഡ് ചെയ്യുവാനാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ നാം Form 1 കൺട്രോളുകൾ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ Form 2 കൺട്രോളുകളെ ADO ഡേറ്റ കൺട്രോളുമായിട്ട് ബൈൻഡ് ചെയ്യുക. ഇനി നമുക്ക് കോഡ് എഴുതാം. MDI ഫോമിൻ്റെ കോഡ് വിൻഡോയിൽ വരിക. ആഡ് മെനുവിൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ Form 1 ഷോ എന്നും വ്യൂ മെനുവിൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ താഴെ Form 2 ഷോ എന്നും കോഡ് എഴുതുക. ആഡ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ Form 1 വ്യൂ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ Form 2 ഉപഭോക്താവിന് ഡിസ്പ്ലേ ചെയ്യുവാനാണ് ഇതുപോലെ കോഡ് നൽകുന്നത്. ഇനി എക്സിറ്റ് മെനുവിൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ എൻറ്റ് എന്ന് നൽകുക. എക്സിറ്റ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുവാനാണ് ഈ കോഡ് നൽകിയിരിക്കുന്നത്. Form 1 കോഡ് വിൻഡോയാണ് ഇപ്പോൾ കാണുന്നത്. കമാൻഡ് 1 ക്ലിക്ക് ഇവൻറ്റിൽ
adodc1.recordset.addnew എന്ന് നൽകിയിരിക്കുന്നു. adodc1 നമ്മുടെ ADO ഡാറ്റ കൺട്രോളിന്റെ പേരാണ്. റെക്കോർഡ് സെറ്റ് എന്നത് ADO ഡാറ്റ കൺട്രോളിന്റെ റെക്കോർഡ് സെറ്റ് ഒബ്ജക്റ്റ് ആണ്. ആഡ് ന്യൂ എന്നത് പുതിയ ഒരു റെക്കോർഡ് ആഡ് ചെയ്യുവാനുള്ള മെത്തേഡാണ്. ഇവിടെ കമാൻഡ് 1ന്റെ എനേബിൾഡ് പ്രോപ്പർട്ടി ഫോൾസ് ആയിട്ടും കമാൻഡ് 2ന്റെ എനേബിൾഡ് പ്രോപ്പർട്ടി ട്രൂ ആയിട്ടും നൽകിയിരിക്കുന്നു. ഇനി കമാൻഡ് 2ന്റെ ക്ലിക്ക് ഇവന്റിൽ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക. adodc1.recordset.update റെക്കോർഡ് പോയിന്റർ നിൽക്കുന്ന റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുവാനാണ് ഇതുപോലെ നൽകിയിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ആഡ് ന്യൂ എന്ന മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ റെക്കോർഡ് പോയിന്റർ നിൽക്കുന്ന റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ റെക്കോർഡ് സേവ് ആവുകയുള്ളൂ. ഇവിടെ കമാൻഡ് 1ന്റെ എനേബിൾ പ്രോപ്പർട്ടി ട്രൂ ആയിട്ടും കമാൻഡ് 2ന്റെ എനേബിൾ പ്രോപ്പർട്ടി ഫോൾസ് ആയിട്ടും നൽകിയിരിക്കുന്നു. ഇനി കമാൻഡ് 3യുടെ ക്ലിക്ക് ഇവന്റിൽ അൺലോഡ് ഫോം 1 എന്ന് നൽകിയിരിക്കുന്നു. അതായത് എക്സിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം 1 മെമ്മറിയിൽ നിന്ന് പോകുവാനാണ് ഈ കോഡ് കൊടുത്തിരിക്കുന്നത്. ഫോമിന്റെ ലോഡ് ഇവന്റിൽ കമാൻഡ് 2ന്റെ എനേബിൾ പ്രോപ്പർട്ടി ഫോൾസ് ആക്കിയിരിക്കുന്നു. അതായത് ഫോം ലോഡ് ചെയ്തു വരുമ്പോൾ ഉപഭോക്താവിന് സേവ് എന്ന ബട്ടൺ ആക്സസ് ചെയ്യാൻ സാധിക്കരുത്. ഇനി ഫോം 2ന്റെ കോഡ് വിൻഡോയിലേക്ക് പോകാം. ഇവിടെ കമാൻഡ് 1ന്റെ ക്ലിക്ക് ഇവന്റിൽ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക. adodc1.recordset.moveprevious റെക്കോർഡ് പോയിന്റ് നിൽക്കുന്ന റെക്കോർഡിൽ നിന്ന് തൊട്ടു മുമ്പിലത്തെ റെക്കോർഡിലേക്ക് നീക്കുവാനാണ് ഇതുപോലെ കോഡ് നൽകിയിരിക്കുന്നത്. ഇനി ഇതുപോലെ റെക്കോർഡ് പോയിന്റർ നീക്കുമ്പോൾ ഡേറ്റാബേസിലെ റെക്കോർഡുകളുടെ തുടക്കത്തിലാണ് റെക്കോർഡ് പോയിന്റർ നിൽക്കുന്നത് എങ്കിൽ ഫസ്റ്റ് റെക്കോർഡിലേക്ക് എത്തിക്കുവാനാണ് ഇഫ് കണ്ടീഷനുള്ളിൽ adodc1.recordset.moveFirst എന്ന് നൽകിയിരിക്കുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റിൽ നൽകിയിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്: adodc1.recordset.bof=true. അതായത് റെക്കോർഡ് പോയിന്റർ നിൽക്കുന്നത് ഡേറ്റാബേസിലെ റെക്കോർഡുകളുടെ തുടക്കത്തിലാണെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് പോയിന്റർ നിൽക്കുന്നത് ഡേറ്റാബേസിലെ റെക്കോർഡുകളുടെ തുടക്കത്തിലാണെങ്കിൽ കമാൻഡ് ബട്ടൺ 1ന്റെ എനേബിൾഡ് പ്രോപ്പർട്ടി ഫോൾസ് ആക്കിയിരിക്കുന്നു. കമാൻഡ് 2ന്റെ എനേബിൾ പ്രോപ്പർട്ടി ട്രൂ ആക്കിയിരിക്കുന്നു. ഇനി കമാൻഡ് 2ന്റെ ക്ലിക്ക് ഇവന്റിൽ ഇവിടെ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക. കമാൻഡ് 1.enabled=true. അതായത് കമാൻഡ് ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കമാൻഡ് ബട്ടൺ 1 എനേബിൾഡ് ആകും. അവിടെ adodc1.recordset.moveNext എന്നും നൽകിയിരിക്കുന്നു. അതായത് കമാൻഡ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡ് പോയിന്റർ നിൽക്കുന്ന റെക്കോർഡിൽ നിന്ന് തൊട്ടടുത്ത റെക്കോർഡിലേക്ക് നീക്കുന്നു. ഇനി ഇങ്ങനെ ഈ റെക്കോർഡ് പോയിന്റർ മാറുമ്പോൾ ഡേറ്റാബേസിലെ റെക്കോർഡുകളുടെ അവസാനത്തിലാണ് റെക്കോർഡ് പോയിന്റർ നിൽക്കുന്നത് എങ്കിൽ ലാസ്റ്റ് റെക്കോർഡിലേക്ക് മൂവ് ചെയ്യുവാനാണ് adodc1.recordset.moveLast എന്ന് നൽകിയിരിക്കുന്നത്. അത് ഒരു ഇഫ് കണ്ടീഷനുള്ളിലാണ് നൽകിയിരിക്കുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റിൽ നൽകിയിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്: adodc1.recordset.eof=true. അതായത് റെക്കോർഡ് പോയിന്റർ നിൽക്കുന്നത് ഡേറ്റാബേസിലെ റെക്കോർഡുകളുടെ അവസാനത്തിലാണ് എങ്കിൽ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ റെക്കോർഡ് പോയിന്റർ ഡേറ്റാബേസിലെ റെക്കോർഡുകളുടെ അവസാനത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ കമാൻഡ് 2ന്റെ എനേബിൾഡ് പ്രോപ്പർട്ടി ഫോൾസ് ആക്കിയിരിക്കുന്നു. ഇനി കമാൻഡ് 3യുടെ ക്ലിക്ക് ഇവന്റിൽ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക. adodc1.recordset.update നിൽക്കുന്ന റെക്കോർഡിൽ മാറ്റം വരുത്തുവാനാണ് ഇതുപോലെ കോഡ് നൽകിയിരിക്കുന്നത്. ഇനി കമാൻഡ് 4ന്റെ ക്ലിക്ക് ഇവന്റിൽ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക. adodc1.recordset.delete റെക്കോർഡ് പോയിന്റർ ഇപ്പോൾ നിൽക്കുന്ന റെക്കോർഡ് നീക്കം ചെയ്യുവാനാണ് ഈ കോഡ് നൽകിയിരിക്കുന്നത്. ഇനി കമാൻഡ് 5ന്റെ ക്ലിക്ക് ഇവന്റിൽ നൽകിയിരിക്കുന്ന കോഡ് നോക്കുക. അൺലോഡ് ഫോം 2. ഈ കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോം മെമ്മറിയിൽ നിന്ന് പോകുന്നതിനാണ് ഇതുപോലെ കോഡ് നൽകിയിരിക്കുന്നത്.
ഇനി ഫോമിന്റെ ലോഡ് ഇവന്റിൽ നൽകിയിരിക്കുന്ന കോഡ് ശ്രദ്ധിക്കുക കമാൻഡ് 1 ഡോട്ട് എനേബിൾഡ് ഈക്വൽ ടു ഫോൾസ് എപ്പോൾ ഫോം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്താലും കമാൻഡ് 1 എനേബിൾഡ് ആയിരിക്കുകയില്ല ഫോം ലോഡ് ചെയ്യുമ്പോൾ കണക്ഷൻ ആക്റ്റീവ് ആവും കണക്ഷൻ ആക്റ്റീവ് ആകുമ്പോൾ ഡാറ്റാബേസിൽ റെക്കോർഡ് പോയിന്റർ നിൽക്കുന്നത് ഫസ്റ്റ് റെക്കോർഡിലായിരിക്കും പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റെക്കോർഡ് പോയിന്റർ ഡാറ്റാബേസിലെ റെക്കോർഡുകളുടെ തുടക്കത്തിലേക്ക് പോകും ഇത് ഒഴിവാക്കാനാണ് ഇതുപോലെ കോഡ് നൽകിയിരിക്കുന്നത് നമുക്ക് ഈ പ്രോജക്റ്റ് റൺ ചെയ്തു നോക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിൻഡോയാണ് ഇതിൽ സ്റ്റുഡന്റ് എന്നും എക്സിറ്റ് എന്നും രണ്ട് മെയിൻ മെനു കാണാം സ്റ്റുഡന്റ് എന്ന മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് എന്നും വ്യൂ എന്നും രണ്ട് സബ് മെനു കാണാം ആഡ് മെനു ക്ലിക്ക് ചെയ്തു നോക്കാം ആഡ് മെനു ക്ലിക്ക് ചെയ്തപ്പോൾ ആഡ് എന്ന ഫോം ലഭിച്ചു ഇതിൽ കുറച്ച് ഡേറ്റ കാണാം പുതിയതായി ഒരു ഡേറ്റ ചേർക്കണമെങ്കിൽ ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ഡേറ്റ ചേർക്കുന്നു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ സേവ് ബട്ടൺ എനേബിൾഡ് ആയത് ശ്രദ്ധിക്കുക നൽകേണ്ട ഡേറ്റ ടൈപ്പ് ചെയ്തു കഴിഞ്ഞ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ റെക്കോർഡ് സേവ് ആയിട്ടുണ്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആഡ് ബട്ടൺ വീണ്ടും എനേബിൾഡ് ആയത് ശ്രദ്ധിക്കുക ഇതിനാണ് സേവ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ കമാൻഡ് ബട്ടണുകളുടെ എനേബിൾഡ് പ്രോപ്പർട്ടി ട്രൂവും ഫോൾസും ആയിട്ട് നൽകിയിരിക്കുന്നത് എക്സിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഫോമിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആകുവാൻ സാധിക്കും അതായത് ആഡ് എന്ന വിൻഡോയിൽ നിന്ന് എക്സിറ്റ് ആകുവാൻ സാധിക്കും വീണ്ടും സ്റ്റുഡന്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക വ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ വ്യൂ എന്ന വേറൊരു വിൻഡോ ലഭിച്ചിരിക്കുന്നു അതിൽ നമുക്ക് നമ്മുടെ ഡാറ്റാബേസിലെ റെക്കോർഡുകൾ കാണുവാൻ സാധിക്കുന്നു പ്രീവിയസ് എന്ന ബട്ടൺ എനേബിൾഡ് അല്ല ഫോമിന്റെ ലോഡ് ഇവന്റിൽ കമാൻഡ് വണ്ണിന്റെ എനേബിൾഡ് പ്രോപ്പർട്ടി ഫോൾസ് ആയിട്ട് നൽകിയത് ഓർക്കുക നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത റെക്കോർഡിലേക്ക് പോകാം വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിന്റെ അടുത്ത റെക്കോർഡിലേക്ക് പോകാം പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തൊട്ട് മുമ്പിലത്തെ റെക്കോർഡിലേക്ക് പോകാം മോഡിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു റെക്കോർഡിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും നമ്മൾ റെക്കോർഡ് മോഡിഫൈ ചെയ്യുന്നു ഫാദറിന്റെ നെയിം ഇവിടെ നൽകിയിരിക്കുന്നത് ചെറിയ അക്ഷരത്തിലാണ് അത് നമുക്ക് വലിയ അക്ഷരത്തിൽ നൽകാം മോഡിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റെക്കോർഡ് മോഡിഫൈ ആയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ റെക്കോർഡിൽ മാറ്റം വന്നത് കാണാം ഇപ്പോൾ നിൽക്കുന്ന റെക്കോർഡ് നീക്കം ചെയ്യുവാൻ ഈ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കാം ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനു മുമ്പ് റെക്കോർഡ് ഏതാണ് എന്നൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ റെക്കോർഡ് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് നാവിഗേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നീക്കം ചെയ്ത റെക്കോർഡ് കാണുവാൻ സാധിക്കില്ല ഇവിടെയും എക്സിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ ക്ലോസ് ചെയ്യും വീണ്ടും MDI ഫോമിലേക്ക് വന്നു ഇവിടെ എക്സിറ്റ് എന്ന ഒരു മെനു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുവാൻ സാധിക്കും ADO ഡാറ്റ കൺട്രോൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമെന്നാണ് ഇപ്പോൾ കണ്ടത്